നമസ്കാരം വെൽക്കം ബാക്ക് ടു അമൃത് ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ ചേരുവകൾ വച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൺ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അര കിലോ മട്ടൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ പീസസ് ആയിട്ടാണ് ഞാനിവിടെ മട്ടൺ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു എട്ടല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ എല്ലാം കൂടിയും കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്ക് സവാള യൂസ് ചെയ്യുന്നില്ല ചെറിയ ഉള്ളിയാണ് നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു കറിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാല പിന്നെ അര ടീസ്പൂണോളം ഉലുവ മൊത്തമായിട്ടുള്ള ഉലുവ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഉലുവയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്കുള്ളത് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ സമയം നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു കറിയിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കറിക്ക് ആവശ്യമായിട്ടുള്ള എരിവ് പച്ചമുളകും കുരുമുളക് പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു മട്ടൻ വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒന്ന് പീസസ് എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീ രീതിയിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് മട്ടൺ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം എനിക്ക് ഇവിടെ കുക്ക് ആവാനായിട്ട് ആറ് വിസിലാണ് മീഡിയം ഫ്ലെയിമിലായിട്ടുള്ളത് ഇപ്പം നമ്മുടെ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഓരോ മട്ടൻ്റെയും അതുപോലെ തന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെയും വ്യത്യാസത്തിൽ വിസിലിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരും അപ്പം തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് തന്നെ മട്ടനൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഒന്ന് താളിച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാവുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെൻ്റെ നാടൻ രീതിയിലുള്ള കറികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ അവിടെ ചൂടായി വരട്ടെ അതിനിടയിൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് നന്നായി വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്ന വരയ്ക്കും നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് വറ്റൽ മുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് പത്തിരിയുടെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾതാ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ പീസസ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഈ കറിയുടെ കൺസിസ്റ്റൻസി മാറ്റാം ഞാൻ കുറച്ച് ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് നമുക്കിത് വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം നമ്മൾ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബ ബൈ ടേക്ക് കെയർ